ഫ്രണ്ട്സ്, റിജീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചക്ക കടുക് വറുത്തതാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് ഉണക്കി റെഡിയാക്കി കൊണ്ടുവന്ന ചക്കയാണ്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തലേന്നെ കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ചക്കക്കുരുണ്ട്, ചക്കക്കുരുവിടെ അടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ചക്കയ്ക്ക്. ശേഷം മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിൽ അരക്കപ്പ് വെള്ളം. വെന്ത് വരുന്നതിന് മാത്രം മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു വിസിൽ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. ഒരു വിസിൽ മാത്രം മതി ചക്ക വെന്ത് കിട്ടാൻ. അങ്ങനെ ഇതൊരു വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇവിടെ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ചക്കയ്ക്കൊക്കെ എപ്പോഴും നല്ലത് നാടൻ വെളിച്ചെണ്ണയാണ്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കണ്ട. ഇത് മുരിഞ്ഞ് ഇട്ടിട്ട് ആദ്യം ഒന്ന് ഉള്ളി ചെറുതായി ഒന്ന് മുരിഞ്ഞ് ഇട്ടത്. ഉള്ളി ചെറുതായി ഒരു വറുത്ത രീതിയിൽ എടുക്കുന്നത് വളരെ ടേസ്റ്റ് കിട്ടും ചക്കയ്ക്ക്. അങ്ങനെ ഞാൻ ഉള്ളിയെ ഈ പരുവത്തിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതിൽ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കൂടെ ഞാൻ കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ്. ഇത് കാന്താരിയുടെ വലുതാണ്. ഇവിടെ കിട്ടുന്ന കാന്താരി മുളകാണത്. ഇനി ഇതിൻ്റെ കൂടെ വറ്റൽ മുളകാണ്. ആവശ്യത്തിന് വറ്റൽ മുളക് ഇടുക. ഫ്രഷ് വറ്റൽ മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വേവിച്ച് വെച്ച ചക്കയും ചക്ക കുരുമുളക് അരി ചെയ്ത് കൊടുക്കുകയാണ്. ഒരു വിസിലെടുത്തപ്പോഴത്തേക്കല്ല ചക്ക നല്ലപോലെയൊക്കെ വെന്തിട്ടുണ്ട്. കുരിച്ച് വെച്ച ഉള്ളിയും കൂടെ അരി ചെയ്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ അവസാനമായിട്ട് ഞാൻ ചേർക്കുന്നത് കുറച്ച് തേങ്ങയാണ്. രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയാണ്. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ചക്ക കടുക് വറുത്ത് റെഡിയായി. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ. നല്ല വെന്ത് അല്ലേ? നല്ല ചക്ക. ചക്കക്കുരു അടിപൊളിയായിട്ടുണ്ട്. നല്ലോണം വെന്ത്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ചക്ക കടുക് വറുത്തത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ല ഡിഷുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.